അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ ഉദുമ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന യോഗാ പ്രദർശനവും യോഗാ ഡാൻസും ശ്രദ്ധേയമായി. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. This news sponsored by Unity Center for Medical and Computer Education, കാഞ്ഞങ്ങാട് കാസർഗോഡ് ജില്ല. കേരള സർക്കാർ, ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ, ഹോമിയോ ഡിസ്പെൻസറി ഉദുമ, ഉദുമ ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് അന്താരാഷ്ട്ര യോഗാ ദിനം വിപുലമായ രീതിയിൽ ആചരിച്ചത്. യോഗ പ്രദർശനത്തോടും യോഗ ഡാൻസോടും കൂടി ഉദുമ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച ദിനാചരണം പരിപാടികൾ കൊണ്ടും പങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായി. ഇതേ പൊതുവിദ്യാലയത്തിൽ കഴിഞ്ഞ ഒരു വർഷക്കാലമായി സൗജന്യ യോഗ പരിശീലനം നേടിയ 100 പേർ യോഗ പ്രദർശനം നടത്തി. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. യോഗയെ കുറിച്ച് നാളിതുവരെ നിലനിന്നിരുന്നപ്പോഴേ ഊഹാപോഹങ്ങളും തെറ്റിദ്ധാരണകളും അങ്ങനെയെല്ലാം ഉള്ള ചില സാഹചര്യങ്ങളുണ്ടായിരുന്നു. യോഗാംഗങ്ങളും ഒരു ആത്മീയ പരിവേഷമുള്ള ഒരു സംഗതിയാണ്, അല്ലെങ്കിൽ ഒരു ഹൈന്ദവ ആചാരത്തിന്റെ ഭാഗമായി നിലനിൽക്കുന്നതാണ് എന്നും എല്ലാ ആളുകൾക്കും ഇത് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല എന്നെല്ലാം ഉള്ള ഒരു തെറ്റായ ധാരണ നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്നു. ആ വ്യവസ്ഥാപിതമായ സാമ്പ്രദായികമായിട്ടുള്ള എല്ലാ ധാരണകളെയും മാറ്റിമറിച്ചുകൊണ്ടാണ് ഇന്ന് അന്താരാഷ്ട്ര സമൂഹം തന്നെ യോഗയിലേക്ക് കടന്നു വരുന്ന ഒരു ആവേശകരമായിട്ടുള്ള അനുഭവം നമുക്ക് കാണാൻ കഴിയും. ചടങ്ങിൽ ഉദുമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലക്ഷ്മി അധ്യക്ഷയായി. പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൈനബ അബൂബക്കർ, പഞ്ചായത്ത് അംഗങ്ങളായ എൻ ചന്ദ്രൻ, വി കെ അശോകൻ, പി നഫീസ, നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ സി കെ ഭാഗ്യലക്ഷ്മി, സ്കൂൾ പ്രിൻസിപ്പൽ പി എസ് ദീപ്തി, പ്രധാനാധ്യാപിക എസ് രാധാലക്ഷ്മി എന്നിവർ സംസാരിച്ചു. ഉദുമ ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി രതീഷ് സ്വാഗതവും യോഗ ട്രെയിനർ പ്രമോദ് കുമാർ നന്ദിയും പറഞ്ഞു. തുടർന്നാണ് യോഗ ഡാൻസ് അവതരിപ്പിച്ചത്. അവനവന് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും യോഗ എന്നതാണ് ഈ വർഷത്തെ യോഗാ ദിനത്തിന്റെ പ്രമേയം. ന്യൂസ് ബ്യൂറോ, ഉദുമ.